Welcome to the Scoutmaster's Corner. In the number of Mansalakan Bunga, Rolling Hitch, Kairil Tani, Katanam, Adabole, Padlight and Nilkuna, Kambugalilo, Kuchigalilo, Kambigalilo, Anigalilo, Katanam, okay. Number of you, Idubiogino, Vaidhi Poga the Ligan, Ubiogina, Uru Hitchana, Rolling Hitcher, Adabole. നമ്മുടെ ചാക്കിന്റെ വാവശം കൂട്ടിക്കെട്ടാനും റോളിംഗ് ഹിച്ച് സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് റോളിംഗ് ഹിച്ച്. റോളിംഗ് ഹിച്ചിന് ആദ്യം നമ്മൾ ഒരു പാരലായിട്ട് നിൽക്കുന്ന ഒരു കമ്പിലാണ് കിട്ടുന്നതെങ്കിൽ ആ കമ്പിന് ആ പോയിന്റിൽ നമുക്ക് ഇതിനെ രണ്ട് പ്രാവശ്യം ചുറ്റുക. ഒന്ന് രണ്ട് രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം വലിഞ്ഞു നിൽക്കുന്ന ഈ കയറിന്റെ മുകളിൽ കൂടി ഒരു ഹാഫ് ഇഞ്ച് ഇവിടെ അങ്ങ് ഇട്ട് കഴിയുമ്പോൾ ഇത് റോളിംഗ് ഹിച്ചായി മാറും. ഈ പോയിന്റിലേക്ക് നമ്മൾ എത്ര വലിച്ചാലും ഇത് സ്ലിപ്പ് ചെയ്ത് പോകില്ല. വലിഞ്ഞ് സ്ലിപ്പ് ചെയ്യാത്ത ഉപയോഗമാണ് ഇതിന്. നമുക്ക് എവിടെയൊക്കെ സ്ലിപ്പ് ചെയ്യാതെ കിട്ടാൻ ഈ റോളിംഗ് ഹിച്ച് ഉപയോഗിക്കാം. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് റോപ്പിലും ഇതുപോലെ കെട്ടാം. ഇപ്പോൾ ഒരു റോപ്പിൽ തന്നെ മറ്റൊരു കയർ ഉപയോഗിച്ച് വലിച്ചു കെട്ടാനും നമുക്ക് ഈ റോളിംഗ് ഹിച്ച് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. വലിഞ്ഞിരിക്കുന്ന ഈ കയർ കയറിൽ രണ്ട് പ്രാവശ്യം ഇതിങ്ങനെ ചുറ്റുന്നു. ഒന്ന് രണ്ട് രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം ഈ വലിഞ്ഞ ഭാഗത്തിന് മുകളിൽ കൂടി എടുത്ത് ഇതിനെ ചുറ്റിയെടുക്കും. രണ്ടും കൂടി ചേർത്ത് വലിക്കും. സ്ലിപ്പ് ചെയ്ത് പോകില്ല. അതാണ് ഈ റോളിംഗ് ഹിച്ചിന്റെ പ്രത്യേകത. ഇത് നമുക്ക് പാരലായിട്ട് നിൽക്കുന്ന ഒരു കമ്പിൽ കെട്ടി വലിക്കാം. രണ്ടാമത് ഒരു കയറിൽ തന്നെ ഇത് നമുക്ക് കെട്ടാൻ ഉപയോഗിക്കാം, വലിച്ചു കെട്ടാൻ ഉപയോഗിക്കാം. കൂടാതെ ഒരു ചാക്കിൻ്റെ വാവശത്ത് കെട്ടാനും ഈ റോളിംഗ് ഹിച്ച് നമുക്ക് ഉപയോഗിക്കാം. ചാക്കിൻ്റെ വാവശത്ത് ഇത് നമുക്ക് കെട്ടാൻ ഉപയോഗിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. റോളിംഗ് ഹിച്ച് ചുറ്റിയെടുക്കുന്നു. മുകളിൽ കൂടി എടുത്ത് ഹാഫ് ഇച്ചിടുന്നു. ഇത് ആക്ച്വലി ഒരു ക്ലൗ ഹിച്ചും ഒരു ഹാഫ് ഹിച്ചും ഇവിടെ വരുന്നുണ്ട്. ഒരു ക്ലൗ ഹിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ക്ലൗ ഹിച്ച് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഹിച്ച്, ഈ രണ്ടും കൂടി ചേർന്നതാണ് റോളിംഗ് ഹിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നന്നായി കമ്പുകളിൽ കെട്ടി കയറുകളിൽ കെട്ടി ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ഒരു മോഡൽ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുക. അതിനുശേഷം നമുക്ക് അടുത്തടുത്ത ടെസ്റ്റുകളിലൊക്കെ നമുക്കത് ഉപകാരപ്രദമായ രീതിയിൽ
ചെയ്തു കാണിക്കാൻ സാധിക്കും. കൂടാതെ പയനിയറിംഗ് പ്രോജക്റ്റുകളിൽ, പെട്രോൾ പയനിയറിംഗ് പ്രോജക്റ്റുകളിൽ ഇത്തരം കിട്ടുകൾ നമുക്ക് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഗാഡ്ജറ്റുകൾ കിട്ടുമ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇത് കൃത്യമായി മനസ്സിലായി. നമ്മളത് ചെയ്തു നോക്കുക. അടുത്ത വീഡിയോ ലഭിക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗുഡ് സ്കൗട്ടിംഗ്.